ഗായത്രിയുടെ റോൾ എന്താ ഇതിനകത്ത് ഈ മൂവിയിൽ? മൈ ക്യാരക്ടർ ഈസ് ദേവി. ദേവിയും ദേവി ആൻഡ് ഹെർ ഫാദർ, ദേവിയും ദേവിയുടെ അച്ഛനും ഒരു വീട്ടിലിരിക്കുമ്പോ രാജീവനെ കണ്ടെത്തി, പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നു. ബട്ട് ആക്ച്വലി ഐ ഹാവ് ടു റിയലി അപ്രീഷിയേറ്റ് ഡയറക്ടർ ഹിയർ. ആ സെറ്റിംഗ്, ഇഫ് യു സീ, വി ഡോണ്ട് ലുക്ക് ലൈക് വെരി മോഡേൺ പീപ്പിൾ, ബട്ട് വാട്ട് എവർ വി ഡു ഇസ് വെരി മോഡേൺ. ഹി ഈസ് ബ്രേക്കിംഗ് ഓൾ സ്റ്റീരിയോടൈപ്സ്. ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ റിലേഷൻ ആണ് ശരിക്കും രാജീവും ദേവിയും തമ്മിലുള്ളത്. ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ പഴയതാണെങ്കിലും തോട്ട് പ്രോസസ് അൾട്രാ മോഡേൺ, ഭയങ്കര പ്രോഗ്രസീവ് ആണ്. കംഫർട്ടബിൾ ആയിരുന്നു ആദ്യത്തെ സീൻ മുതൽ എടുക്കുമ്പോഴെല്ലാം? അല്ല, ഭയങ്കര ജാടായിരുന്നു. ചാക്കോച്ചും ജാട കാണിച്ചു എവിടെ വരെ കാണിക്കും, ഏത് ലെവൽ വരെ പോവും, നമ്മളാരും വിശ്വസിക്കൂല. നമ്മുടെ സ്വന്തം, ഐ മീൻ നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ സ്വന്തം പയ്യനല്ലേ, നമ്മുടെ വീട്ടിലത്തെ പയ്യനൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ വീട്ടിലത്തെ പയ്യന്റെ ചില ചിലതൊക്കെ കാണുമ്പോ ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. I had an image of Chakochan. Then another image was formed during shoot. Only during interviews I'm finding out it's not the case. ഞാനാണെങ്കിൽ ഓ 99 മൂവീസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണ്, എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ആ ഷോ, എന്റെ ഷോട്ട് കഴിയുമ്പോ ഞാൻ ഒന്ന് അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോവും. ചാക്കോച്ചൻ പോവില്ല, അവിടെ തന്നെ നിൽക്കും. പിന്നെ ആ പുതിയ രാവിലെ മേക്കപ്പ് ചെയ്ത് വന്ന് 8 മണിക്ക് നിന്നാ പിന്നെ പുള്ളി 10 മണിക്കൊക്കെ സെറ്റ് നിന്ന് പോകും. മനുഷ്യന് ഇച്ചിരി വെള്ളം കുടിക്കാൻ പോലും പുറത്തു പോകും. ഇയാൾ അവിടെ നിൽക്കുക ക്യാമറ മുമ്പിൽ, അടുത്ത ഷോട്ട് സീനൊക്കെ പോകുന്ന മനുഷ്യന് ബ്രേക്ക് എടുക്കാൻ പോലും സമയമില്ല. ഞാൻ കൂടെ ഉള്ളവർക്ക് പറയണം, ഒന്ന് പുള്ളി പോയി ഒരു വാൻറ്റിലെങ്ങനെ ഇരുത്തി, നമുക്ക് ഇച്ചിരി ഇച്ചിരി ഒരു റെസ്റ്റ് എടുക്കട്ടെ, നമ്മള് ഒന്ന് റിലാക്സ് ചെയ്യണം. ഇയാൾ പോകത്തില്ല. നമ്മുടെ ഈ സിനിമയിലുള്ള ബാക്കി ആർട്ടിസ്റ്റുകളെയും കുറിച്ച് ഒന്ന് അവരുടെ ക്യാരക്ടറും കൂടെ ഒന്ന് പറയാൻ മതി. ഇതിനകത്തുള്ള ബാക്കി ക്യാരക്ടേഴ്സൊക്കെ മിക്കതും പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ക്യാമറ പോലും ഫേസ് ചെയ്തിട്ടില്ല, ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല അവർ. അങ്ങനെയുള്ള ആൾക്കാരാണ് അതിനകത്ത് ഒരു 90%. രാജേഷ് മാധവൻ, ഉണ്ണിമായ, ബേസിൽ ജോസഫ്, ഇങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ മെജോറിറ്റി എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരാണ്. അത് വക്കീലായിട്ട് അഭിനയിക്കുന്നവരൊക്കെ റിയൽ ലൈഫ് വക്കീലാണ്, ചില പോലീസൊക്കെ റിയൽ ലൈഫ് പോലീസാണ്, കോർട്ട് സ്റ്റാഫൊക്കെ ചിലവരൊക്കെ കോടതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളതിൽ കുറേ ആൾക്കാരൊക്കെ അവർ ലൈഫിലും അതേ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു ഒരു വലിയൊരു ഒരു കാസ്റ്റിംഗ് പരിപാടിയാണ് നമ്മൾ നടത്തിയിരുന്നത്. ചീമേനി സ്ട്രീറ്റ് കാസ്റ്റിംഗ് പോലുള്ള ഒരു പരിപാടിയായിരുന്നു. നമ്മുടെ അസിസ്റ്റൻസൊക്കെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ എഴുതി വെച്ച ക്യാരക്ടറുമായിട്ട് സാമ്യം തോന്നുന്ന ഫേസുകളെ സ്ട്രീറ്റിൽ നിന്ന് കണ്ടെത്തുകയും അവരോട് സംസാരിക്കുകയും അഭിനയിക്കാൻ താല്പര്യമുണ്ട് ചോദിക്കുകയും അവരെ താല്പര്യമില്ല എന്ന് പറയുന്നവരെ വലിച്ചു കൊണ്ടുവരികയും അങ്ങനെയുള്ള ഒരു ഒരു വലിയൊരു കാസ്റ്റിംഗ് പ്രോസസ്സാണ് ഇതിനകത്ത് രാജേഷ് മാധവൻ നടത്തിയേക്കുന്നത്. അവരെ വെച്ചിട്ട് നമ്മൾ ഇപ്പം നമ്മളതിനകത്ത് കുറച്ച് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ വെച്ച് മൊത്തം പടവും നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തു. ചാക്കോച്ചന് പകരം രാജേഷ് മാധവൻ സ്റ്റാൻഡിൻ നിന്നിട്ട് പടം മൊത്തം ഷൂട്ട് ചെയ്ത് അത് അവർക്കൊരു റിഹേഴ്സൽ പോലെയോ അല്ലെങ്കിൽ ഒരു 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 ഫൈനൽ ഓഡിഷൻ പോലെയൊക്കെ ആയിരുന്നു. അത് ഷൂട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്തു, അതിന് മ്യൂസിക് ചെയ്തു, ആ പടം 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള ഒരു പടമാക്കി മാറ്റി, അതിനനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തി. അവിടെ എവിടെയൊക്കെയാണോ വീക്കായിട്ടുള്ള ആ എഡിഷനിൽ അതിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തി. അതിനുശേഷമാണ് നമ്മൾ ആക്ച്വൽ ഷൂട്ടിലോട്ട് കയറുന്നത്. പ്രൊഡ്യൂസറിനെ സമ്മതിക്കണമല്ലോ. ഇല്ല, അത് വലിയൊരു ഒരു ഒരു കോസ്റ്റ് ഇല്ലായിരുന്നു. കാരണം അതിനകത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ നാട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അവരൊക്കെ ചുറ്റുവട്ടത്തുള്ളവരാ. അവർ രാവിലെ അവരുടെ വണ്ടി എടുത്തിട്ട് വരും, നമ്മൾ ഫുഡ് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. വൈകുന്നേരം വരെ മാത്രമേ ഷൂട്ടുള്ളൂ. 15 ദിവസം കൊണ്ട് നമ്മൾ അതിന്റെ റിഹേഴ്സൽ ക്യാമ്പ് തീർത്തായിരുന്നു. 15 ദിവസം കൊണ്ട് നമ്മൾ പടം ഷൂട്ട് ചെയ്ത് തീർത്തായിരുന്നു. നമ്മൾ ആക്ച്വലി അതിൽ ആക്ടേഴ്സിനെ മനസ്സിലാക്കുകയാണ് അപ്പം ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാളെ, അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചാക്കോച്ചനാണ്. അപ്പം ചാക്കോച്ചൻ രാവിലെ വന്ന് നിന്നാൽ ഇയാൾ എത്ര പോരെ സമയം ചാക്കോച്ചൻ്റെ തിന്നും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അതാണ് പ്രോസസ്. അപ്പോൾ 43-43 സിംഗിൾ ടേക്കുകളൊക്കെ ചാക്കോച്ചൻ രാവിലെ വൈകുന്നേരം വരെ ചാക്കോച്ചൻ നിൽക്കാനേ ഉള്ളൂ അതിനകത്ത്, മറ്റുള്ളവരെ പെർഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. 33 ടേക്കുകളൊക്കെ പോയ ഇതുണ്ട്. അപ്പം ചാക്കോച്ചൻ പ്രതികൂടി ഇങ്ങനെ നിൽക്കുക, ഇത് ഇത് കേട്ടോണ്ട്, അത് മാത്രമേ ഉള്ളൂ, റിയാക്ഷനേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മൾ മുമ്പിലെ കണ്ടിരുന്നു. ഈ സീൻ ഇത്ര പോലെ സമയം പോകും, ഇവിടെ ചാക്കോച്ചൻ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫാൻ റെഡിയാക്കി വെക്കണം, ഇങ്ങനെയുള്ള അടക്കമുള്ള തണുപ്പിക്കുക, അങ്ങനെയുള്ള പ്രിപ്പറേഷൻ അടക്കം നടത്തിയിട്ടാണ് അവരെ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
അവരെല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ അവരെ കാണുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് അവരെ കുറിച്ച് അറിയത്തില്ല, മുമ്പിൽ എങ്ങനെയായിരുന്നു അവർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സ്ക്രീനിൽ പെർഫോം ചെയ്യാൻ പോവാന്ന് നമുക്ക് അറിയില്ല. അവർ എന്ത് ചെയ്യുന്നത് നമുക്ക് എക്സൈറ്റിംഗ് ആണ്, എന്ത് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോ ചില സീരിയസ് ആയിട്ട് ചെയ്യുന്ന പോലും ചിലപ്പോൾ നമുക്ക് ഹ്യൂമർ ആയി തോന്നും. കാരണം അവരെ നമുക്ക് അറിയത്തില്ല അവർ അത് ഹ്യൂമർ ആണോ അല്ലെങ്കിൽ അവർക്കത് സീരിയസ് ആണോ നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ കുറെ ബെനിഫിറ്റുകൾ നമുക്ക് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, ഈ പുതിയ തരത്തിലുള്ള കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട്. പിന്നെ അവർ ചെയ്യുന്നതിന് നമുക്ക് അധികം കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം അയാൾ ഒരു വക്കീലാണ്, അയാൾ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് കോടതി പറയാ, ഇങ്ങനെയാണ് പറയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഉത്തരവില്ല. നമ്മുടെ സിനിമയുടെ പകുതി ഡയലോഗുകളും അവർ തന്നെ എഴുതിയേക്കുന്നത്. അവരെഴുതിയിരിക്കുന്നവന് ആദ്യത്തെ റിഹേഴ്സലിന് ഡയലോഗുകൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക ചെയ്തേ, നമ്മളിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക ചെയ്തേ, ഇതാണ് ഇത് ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നു, നിങ്ങൾ മജിസ്ട്രേറ്റിന്റെ അടുത്താണ്, നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്. കാരണം ഇതിന്റെ വകുപ്പുകൾ ഇതൊക്കെ അവർക്കല്ലേ കൂടുതലായി അറിയാം. അതിനുശേഷമാണ് പടത്തിന്റെ ഫൈനൽ ഡയലോഗുകൾ എഴുതിയത്. അയാൾ അവർ പറയുന്നതാണ് നമ്മൾ എഴുതി ഡയലോഗുകൾ എഴുതിയെടുത്ത് അങ്ങനെയാണ്. കാരണം ആദ്യം അതിന്റെ വളരെ ബേസ് ആയിട്ടുള്ള ലൈൻ മാത്രമേ ഉള്ളൂ, ഇന്നത് പറയുന്നു എന്ന് മാത്രം. അപ്പൊ ഏത് രീതിയിൽ പറയുന്നു എങ്ങനെ പറയുന്നു നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് അവരെ കൊണ്ട് തന്നെ പറയിച്ച് നമ്മളെന്തെങ്കിലും തെറ്റ് അത് ഇവിടെ പറയണ്ട, അത് അടുത്ത സെക്കൻഡ് ഹാഫിൽ വരുന്നതെന്ന് പറയും, അയ്യോ അയ്യോ ഞാനാണെങ്കിൽ കോടതിയിൽ അങ്ങനെ പറയാം, അത് അയാൾ പറയും, അപ്പൊ ശരി നിങ്ങൾ പറഞ്ഞോ. അങ്ങനെയാണ് സാധാരണ, അതായത് സാധാരണ ഷൂട്ടിങ്ങിൽ നമ്മൾ കാണുമ്പോൾ ഡയറക്ടർ എവിടെ, ഡയറക്ടർ ആർട്ടിസ്റ്റിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കാന്ന് പറയും. പ്രീ ഷൂട്ട് ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ ഇതുവരെയുള്ള ലൈഫിൽ പ്രൊഡ്യൂസറേയും സമ്മതിക്കണം അതിനകത്ത്. അത് വളരെ പെട്ടെന്ന് സന്തോഷമായിട്ടും കൺവിൻസ്ഡ് ആയിരുന്നു അതിനകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പടം നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കണം സന്തോഷമായിട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെറിയൊരു കാണിക്കാം. ഇത്ര പോലെ കാശ് മുടക്കണം, എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ മുടക്കിയാലേ അറിയൂ നല്ലതാണോ അല്ലയോ. ഇവരുടെ ഈ ഒരു ക്രൂവിനോട് ഈ ടീമിനോട് ഇരിക്കുമ്പോ തന്നെ എത്ര ലൈറ്റ്ലി എത്ര രസമാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം നമ്മുടെ കൂടെ ഷെയർ ചെയ്തതിന്. അപ്പൊ ഞങ്ങളൊക്കെ പോയി കേസ് കൊടുത്തിട്ട് ഇനി നേരിട്ട് ഒന്ന് പാക്കലാം. ഓക്കെ, താങ്ക് യു.